അസ്സാമലൈക്കും ഇന്ന് അല്പം മുമ്പ് ഓഫീസിൽ വെച്ച് കൂടെ ജോലി ചെയ്യുന്ന സഹോദരനോട് ഞാൻ പറഞ്ഞു ചൈനയിൽ ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ വളരെയധികം നിയന്ത്രണ വിധേയമായിരിക്കുകയാണല്ലോ ഏതായിരുന്നാലും നല്ല വാർത്തകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ മറുപടി മഷൂദ് അതൊന്നും യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യം മറച്ചു വച്ചുകൊണ്ടുള്ള ഫേക്ക് ന്യൂസുകളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാനൊരു കഥ ഓർക്കുകയാണ് കഥയിൽ ഒരാൾ ഒരപരിചിതൻ ഒരു നാട്ടിലേക്ക് വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ മാറാരോഗിയാണ് തിരിച്ച് കേട്ടു നിന്നയാൾ ചോദിച്ചു നിങ്ങൾ എത്ര പേരിലേക്കാണ് ഈ മാറാരോഗം പകർത്തുവാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഒരു പതിനായിരം ആളുകളിലേക്കെങ്കിലും ഇതു പകരും വർഷങ്ങൾക്ക് ശേഷം ഇതേ ആളുകൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നേരത്തെ പറഞ്ഞയാളോട് ചോദിച്ചു നിങ്ങൾ പറഞ്ഞിരുന്നത് പതിനായിരം ആളുകൾക്ക് ആണല്ലോ എന്നാൽ ഇപ്പോൾ ഇത് ഏതാണ്ട് അൻപതിനായിരം ആളുകൾക്ക് പിടിപെട്ടുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു മാറാരോഗം വാസ്തവത്തിൽ പതിനായിരം പേർക്കേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ ഭയവിഹ്വലരായി പേടിച്ചുകൊണ്ട് അസുഖമായി മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു എന്ന് വാസ്തവത്തിൽ ഇന്ന് കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കുമ്പോഴും പറയുമ്പോഴും എനിക്കും തോന്നുന്നത് അതാണ് ആളുകളൊക്കെ ഭീതി പരത്തുന്ന വാർത്തകളും അതുപോലെ തന്നെ ഭയാന ഭയാനകമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുവാൻ ആളുകൾക്ക് ഒരു ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ അതിന് മാത്രമായി ഉയർന്നിരിക്കുകയാണ് ചാനലുകൾ കാണുമ്പോൾ മറ്റെന്തെങ്കിലും വാർത്തകളോ വിവരങ്ങളോ പറയുമ്പോഴേക്കും ഉടൻ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തയും അതുപോലെ തന്നെ നെഗറ്റീവായ മനുഷ്യനെ ഭീതിയിലാഴ്ത്തുന്ന വാർത്തകളിലേക്ക് പോവുകയാണ് ഇവിടെയാണ് ഇത്തരം ക്രൈസിസ് ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിന് അവസരങ്ങളാക്കി മാറ്റുവാൻ കഴിയും എന്നത് നമ്മൾ ആലോചിക്കേണ്ടത് കമ്പനികളിൽ അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലൊക്കെ ചെയ്യാറുള്ള പോലെ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ക്രൈസിസ് ഇത്തരം പ്രതിസന്ധികളിൽ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും എന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മസ്കൻ എന്ന അറബി പദമാണ് വീട് എന്നതിന് ഉപയോഗിക്കാറുള്ളത് അതിൻ്റെ അർത്ഥം സക്കീനത്ത് എന്നതിൽ നിന്ന് വരുന്ന ശാന്തമായ ഇടം എന്നുള്ളതാണ് ഇപ്പോൾ വിവിധ വീടുകളിലെല്ലാവരും നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും എല്ലാവരും വീടുകളിൽ ഒതുങ്ങിക്കൂടി കഴിയുകയാണ് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വീടിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ നേരത്തെ വീട്ടിൽ ഒരു പക്ഷേ ഭർത്താവ് വൈകി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഭാര്യയും അല്ലെങ്കിൽ ഭാര്യ ഉറങ്ങിയിട്ട് എനിക്ക് വീട്ടിൽ കയറിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഭർത്താക്കന്മാരുമുള്ള ഒരു സന്ദർഭത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രം ഉള്ള അവസ്ഥ കുട്ടികളുമായി ഇൻറ്ററാക്റ്റ് ചെയ്യാത്ത രീതി ഈയിടെയായി ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പ് കണ്ടു മകനോട് ചോദിക്കുകയാണ് അദ്ദേഹം മകനെ നിനക്ക് മീശയൊക്കെ വന്നല്ലോ എന്ന് ഉടൻ തന്നെ മകൻ്റെ മറുപടി അച്ഛ എനിക്ക് മീശ വന്നിട്ട് ഒരു വർഷമായി എന്നായിരുന്നു പറഞ്ഞു വരുന്നത് വീട്ടുകാരുമായി അല്ലെങ്കിൽ കുട്ടികളുമായി ഇൻറ്ററാക്റ്റ് ചെയ്യുവാനുള്ള സമയം പലർക്കും പൊതുപ്രവർത്തകർക്ക് പ്രത്യേകിച്ചും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു അല്ലെങ്കിൽ ബിസിനസ്സും ജോലിയും മറ്റു കാര്യങ്ങളിലും മാത്രം ഇടപെട്ട് കുട്ടികളുമായി തീരെ ഇൻറ്ററാക്റ്റ് ചെയ്യാത്തൊരവസ്ഥ ഞാൻ വാസ്തവത്തിൽ ഖത്തറിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്ന ഉടൻ തന്നെ ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയിക്കൊണ്ട് കുട്ടികൾക്ക് വീട്ടിനകത്തുനിന്ന് കളിക്കാൻ പറ്റിയ എല്ലാ കളി ഉപകരണങ്ങളും വാങ്ങുകയായിരുന്നു എന്നിട്ട് അവരുമായി ചേർന്ന് കളിക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തുകയായിരുന്നു നേരത്തെ അവരെയുമായി ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കളികൾക്ക് പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ വീട്ടിനകത്തുള്ള കളിക്ക് അവരെങ്ങനെയൊക്കെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്തുവാൻ കഴിയും എന്ന രീതിയിലേക്ക് അതുപോലെ തന്നെയാണ് നമ്മുടെ ബന്ധങ്ങൾ പലപ്പോഴും പലരുമായുള്ള ബന്ധങ്ങളൊക്കെ വളരെയധികം വേറിട്ട് പോയിട്ടുണ്ട് ഇവരെയൊക്കെ ടെലിഫോൺ ചെയ്ത് ബന്ധിപ്പിക്കുവാൻ പറ്റിയ അവസരമാണിത് ഇത് വെർച്വൽ ഗ്യാതറിങ്ങൾ ഇന്നലെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ അതൊരു വെർച്വൽ മീറ്റിംഗ് ആണ് സൂം മീറ്റിംഗ് സാധാരണഗതിയിൽ നാൽപ്പതോ അൻപതോ പേർ പങ്കെടുക്കുമെന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിൽ ഏതാണ്ട് നൂറോളം പേർ ഒന്നിച്ച് പങ്കെടുക്കുകയായിരുന്നു കാരണം വീട്ടിൽ ആർക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ വൈകുന്നേരം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുകയാണ് അവർ പെട്ടെന്ന് എത്രയും കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്നു അത് പ്രൊഡക്റ്റീവാക്കാം നമുക്ക് നമ്മുടെ കുടുംബ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ കുടുംബ ഗ്രൂപ്പുകളിൽ നമുക്ക് ഈ സന്ദേശം ഇട്ടുകൊണ്ട് ഒരു സോഷ്യൽ ഗ്യാ കുടുംബ മീറ്റിങ്ങുകൾ ഇത് നടത്താൻ പറ്റും അതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പുകൾ അലുമിനികളോ അല്ലാത്ത വേറെ എന്തെങ്കിലും സംഘടനകളോ മറ്റ് ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ മീറ്റിങ്ങുകൾ നടക്കാം നമ്മൾ വിചാരിക്കരുത് ഇപ്പോൾ എല്ലാം നിന്ന് പോയി ഒരു കാര്യവും ചെയ്യാൻ പറ്റുകയില്ല എന്ന അവസ്ഥയിൽ നിന്ന് മാറി നമുക്കുള്ള ഈ സന്ദർഭത്തെ പരമാവധി പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് മാത്രമല്ല പലരും കളിയിൽ താല്പര്യമുള്ള ആളുകളുണ്ട് പാചകത്തിൽ താല്പര്യമുള്ള ആളുകളുണ്ട് വായനയിൽ താല്പര്യമുള്ള ആളുകളുണ്ട് ഇവിടെ ഖത്തറിൽ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു കോമ്പൗണ്ടിൽ ക്വാറൻ്റൈൻ ചെയ്യപ്പെട്ട ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മൂന്ന് പുസ്തകങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിവെച്ച പുസ്തകങ്ങളൊക്കെ വായിച്ചു തീർത്തു മാത്രമല്ല അവിടെ ഇങ്ങനൊരു പ്രയാസം വന്നപ്പോഴേക്കും അവരെ പത്തോ പതിനഞ്ചോ ആളുകൾ നിൽക്കുന്ന കോമ്പൗണ്ടിൽ പെട്ടെന്ന് അവർക്ക് ഒരു ഒരു ഊർജം കൊടുക്കുവാനും അവരെ ഇൻസ്പയർ ചെയ്യുവാനും അവർക്ക് മാനസികമായ ധൈര്യം കൊടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹം ഒരു ട്രെയിനറോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു പണ്ഡിതനോ ആ രീതിയിൽ ക്ലാസ് എടുക്കുന്ന ആളൊന്നുമല്ല ഒരു സാധാരണ സാധാരണക്കാരൻ ആൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിലും ഈ രീതിയിലുള്ള പൊട്ടൻഷ്യാലിറ്റികളുണ്ട് പക്ഷെ അതെല്ലാവരും മറച്ചു വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ മാക്സിമം നമ്മുടെ കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് വർധിത വീര്യത്തോടു കൂടി പ്ലാനിങ്ങുകൾ ചെയ്യണം ഇനി എത്ര കാലത്തേക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് പേപ്പറോ ഒരു പേപ്പറോ വെച്ചുകൊണ്ട് മക്കളെയും അതുപോലെ തന്നെ കുടുംബത്തെയും ഒക്കെ ഇരുത്തിക്കൊണ്ട് ഇന്നേ ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട് എന്ന രീതിയിൽ പ്ലാനിങ്ങിന് പറ്റിയ സമയമാണിത് നമുക്കറിയാം രണ്ട് പ്രളയവും നിപ്പയെയും നേരിട്ട കേരളീയ ജനതയ്ക്ക് ഇതൊന്നൊരു പ്രശ്നമേ അല്ല പ്രവാസികളാണെങ്കിൽ നമ്മുടെ സമയങ്ങൾ ഒരു കാര്യവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഈ വാർത്തകൾ കണ്ടുകൊണ്ടാണ് ആളുകൾ ആകെ മരവിച്ച് പോകുന്നത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് വാർത്തകൾ മാത്രം കണ്ട് കാണുക അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ കാര്യങ്ങൾ മാത്രം വായിക്കുക അത് ഷെയർ ചെയ്യുക എന്നതിൽ നിന്നും പോസിറ്റീവായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് എല്ലാവരെയും പോസിറ്റിവിറ്റിയിലേക്ക് ഒരു മാനസികമായ ഉത്തേജനം നൽകിക്കൊണ്ട് നിർമ്മാണാത്മക ഊർജം നൽകിക്കൊണ്ട് അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുമ്പോൾ അവർക്ക് അതൊരു താങ്ങായി മാറും ഇവിടെ തന്നെ എനിക്കറിയാം ഈയിടെയായി ഇങ്ങനെയുള്ള ആളുകൾ ക്വാറൻറ്റൈൻ ചെയ്യപ്പെടുകയും മറ്റു പ്രയാസങ്ങളിലൊക്കെ പെട്ട സമയത്ത് അവരുമായി ടെലിഫോണിൽ സംവദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ആശ്വാസം വലുതാണ് അവർക്ക് നല്ല രീതിയിലുള്ള സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അവരിൽ ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസവും ധൈര്യവും ചില്ലറയൊന്നുമല്ല ഇവിടെ പ്രത്യേകിച്ചും പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങൾ നാട്ടിൽ ഒറ്റക്കായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടെ തനിച്ചും കുടുംബം നാട്ടിലുമുള്ള അവസ്ഥകളുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ ചില ആളുകൾ ഫ്ലൈറ്റ് പെട്ടെന്ന് തന്നെ ഗൾഫ് നാടുകളിലൊക്കെ നിന്നതുകൊണ്ട് തന്നെ ചിലരുടെ ഭർത്താക്കന്മാർ നാട്ടിലും ഭാര്യമാർ ഗൾഫിലും കുടുങ്ങിയ അവസ്ഥയുണ്ട് തിരിച്ചുമുണ്ട് അല്ലെങ്കിൽ മക്കൾ മറ്റേതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ കുടുങ്ങിയ ആളുകൾ ഇവരെയൊക്കെ ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരെയൊക്കെ നമ്മുടെ ആ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള നല്ല രീതിയിലുള്ള വെർച്വൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇത് കൂടുതൽ നന്നാക്കുവാൻ കഴിയും എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അല്ലാതെ എപ്പോഴും ടെൻഷനും അതുപോലെ തന്നെ പ്രശ്നങ്ങളും പറയുന്നവർക്ക് മുഴുവനും ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി എന്താകും ലോകമെന്താകും ഇടിഞ്ഞു വീഴുമോ എന്നായിരിക്കും ഈ തീർക്കുക ഇനി ഇതൊക്കെ തീർന്നാൽ തന്നെ ഫ്ലൈറ്റ് ഓടുമോ ഓടിയാൽ തന്നെ വീണ്ടും ഈ അസുഖം പല രാജ്യങ്ങളിലേക്ക് പരക്കുകയില്ലേ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറ്റിയും നമ്മളിപ്പോൾ ആലോചിക്കേണ്ടതില്ല നൗ ആൻഡ് ഹിയർ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടതുണ്ട് ആ രീതിയിലുള്ള ഇടപെടലുകളാണ് നമ്മൾ നടത്തേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കുട്ടികൾ പലപ്പോഴും പല വീടുകളിലും ഏറെ കാലത്തിന് ശേഷം ഒരു പക്ഷേ രക്ഷിതാക്കളും കുട്ടികളും കൂടി ഒന്നിച്ച് ഒരുപാട് ദിവസങ്ങൾ ചിലവഴിക്കുന്ന സമയം വളരെ അപൂർവമായി ഉണ്ടായ ഒരു സന്ദർഭമാണിത് ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എല്ലാ ഭാഷയും ദേഷ്യുമൊക്കെ അല്ലെങ്കിൽ നമ്മൾ വരച്ച വരയിൽ തന്നെ കാര്യങ്ങൾ വരണം എന്നതിലുപരി അവരോടൊക്കെ ഇൻറ്ററാക്റ്റ് ചെയ്തുകൊണ്ട് കളിച്ചു നമ്മൾ മുമ്പ് കാലത്ത് കളിച്ചിരുന്ന കൊത്തങ്കല്ല് കളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല പല സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും അറിയും അതുപോലെ ഇൻഡോറിൽ കളിക്കാൻ പറ്റിയ ഒരുപാട് കളികളുണ്ട് അങ്ങനെയുള്ള കളികൾ അതുപോലെ തന്നെ ചെസ്സ് പിന്നെ ക്യാരംസ് ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഡോർ ഗെയിംസുകളുണ്ട് ഇതൊക്കെ കുട്ടികളിലെ ആ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഇൻറ്ററാക്ഷൻ ഇൻ്റർ റിലേഷൻ അത് വർദ്ധിപ്പിക്കുവാനും ഉപകരിക്കും എന്നതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പ്രതിസന്ധി കാലത്തെ വളരെ പോസിറ്റീവായി നയിക്കുവാൻ വേണ്ട നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ നമുക്ക് ഏവർക്കും കഴിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്